ക്രിക്കറ്റ് ആവശ്യം കൊള്ളിച്ച ഐ പി എല്ലിന്റെ 16-ാം എഡിഷനും അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. തുടർച്ചയായുള്ള രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ ടീം അങ്ങനെ WTCയുടെ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷകളും ഏറെയാണ്. ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ODI വേൾഡ് കപ്പിന് മുന്നോടിയായി ICC മറ്റൊരു ട്രോഫി കൂടി ഇന്ത്യൻ ഷെഫിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. എന്താണെങ്കിലും ആ ഒരു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു ഫൈനൽ മത്സരത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ആ ഒരു ഫൈനൽ യോഗ്യതയുടെ ടീമുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിനോടകം പോയിന്റ് ടേബിളിലെ എല്ലാ ടീമുകളും 6 പരമ്പര വീതമാണ് കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ തങ്ങൾ ഇതിനോടകം കളിച്ച 19 മത്സരങ്ങളിൽ 11 വിജയവും 5 സമനിലയും 3 പരാജയം ഏറ്റുവാങ്ങിയ ഓസ്ട്രേലിയൻ ടീമാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനക്കാരായിട്ട് നമ്മുടെ ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ളത്. മറുപടി രണ്ടാമത്തെ ടീമിലേക്ക് നമ്മൾ കണ്ണോടിയാണെങ്കിൽ 18 മത്സരങ്ങളിൽ നിന്നും 10 വിജയവും 3 സമനിലയും 5 പരാജയം ഏറ്റുവാങ്ങിയ നമ്മുടെ ഇന്ത്യൻ ടീമും 2-ാം സ്ഥാനക്കാരായി ആ ഒരു ഫൈനലിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അതേസമയം ഈ ഒരു മത്സരം നടക്കുന്ന വേദിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള കെൻഡിംഗ്ടൺ ഓവലിലാണ് ഈ ഒരു മത്സരങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത്. June 7 മുതൽ 11 വരെ ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിക്കായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. അതേസമയം ആരാധകർക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് അവസാന 3 ദിനങ്ങളിൽ, അതായത് 9, 10, 11 തീയതികളിൽ ഒരു മഴ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും അഡീഷണലായിട്ട് 12-ാം തീയതി കൂടി ഒരു റിസർവ് ദിനമായിട്ട് കരുതിയിട്ടുള്ളതുകൊണ്ട് തന്നെ മഴ വലിയ കാര്യമായിട്ടുള്ള ഭീഷണി ഉയർത്തിയില്ലെങ്കിൽ എന്താണെങ്കിലും രണ്ടാമത്തെ സീസണിലും ഒരു വിജയം നമുക്ക് WTCയിൽ നിന്ന് കാണാനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമ്മുടെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചോളം ഈ ഒരു മത്സരം നമുക്ക് ലൈവായിട്ട് സ്റ്റാർ സ്പോർട്സിലൂടെയും ഒപ്പം തന്നെ Disney+ ഹോട്ട്സ്റ്റാറിലൂടെയും കാണാനായിട്ട് കഴിയുകയും ചെയ്യും. ഇനി ഇരു ടീമിലെ സ്ക്വാഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ തന്നെ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭൻ ഗിൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ, രവീന്ദ്ര ജഡേജ, ആർ അശ്വിൻ, അക്ഷർ പട്ടേൽ, KS ഭരത്, ഷാദുൽ താക്കൂർ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ജയദേവ് ഉദൻഗട്ട്, ഉമേഷ് യാദവ്, ഇഷാൻ കിഷൻ എന്നിവരാണ് ആ ഒരു സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മറുവശത്ത് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ നായകൻ പാറ്റ് കുമ്മിൻസിനൊപ്പം സ്കോട്ട് ബോലണ്ട്, അലക്സ് കാരി, കാമറൂൺ ഗ്രീൻ, മാർക്കസ് ഹാരിസ്, റാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീഷ്, ഉസ്മാൻ ഖവാജ, മാഗ്നസ് ലെംബുഷേൻ, നദാൻ ലിയോൺ, മിച്ചൽ മാർഷ്, ടോഡ് മർഫി, മാറ്റ് റെൻഷോം, സ്റ്റീവ് സ്മിത്ത്, മിച്ചൽ സ്റ്റാർക്ക്, ഡേവിഡ് വാണർ എന്നിവരും ഇടം പിടിച്ചിരിക്കുന്നു. അതേസമയം ടൂർണമെന്റിൽ നിന്നും റൂൾ ഔട്ടായിട്ടുള്ള ജോഷ് ഹേസലിനു പകരം മൈക്കൽ നേസറിയും ആ ഒരു സ്ക്വാഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചോളം 2013 ശേഷം 10 വർഷത്തെ ഒരു കാത്തിരിപ്പ് തീർക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ആരാധകർക്ക് കഴിയുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം 2013 MS ധോണിയുടെ കീഴിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ഒരു ICCയുടെ കിരീടം പോലും നേടാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം 2023 ആദ്യ ആ ഒരു അവസരത്തിൽ തന്നെ ആ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ വരുന്ന ODI വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അക്കാര്യം കൂടി പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കാണാം അതുവരെ.